ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് വിശേഷമായിട്ടാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഒരു തിരക്കിട്ടൊരു ദിവസമാണ്, കാരണം ഞങ്ങൾക്കൊരു ചെറിയൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിനും പോകണം, പിന്നെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം കല്യാണത്തിന് പോകാൻ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. മുഴുവനായിട്ടും വീഡിയോ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല രാവിലത്തെ തിരക്ക് കാരണം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ പതിവ് പോലെ രാവിലെ നേരത്തെ നീച്ചു. ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്, ചപ്പാത്തിയുടെ കൂടെ ഒരു ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ വീഡിയോ കാണുന്നതുപോലാണ് ഞങ്ങൾക്ക് വാച്ചവറൊക്കെ കയറുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒന്ന് ചപ്പാത്തിയും അതിൻ്റെ കൂടെ ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഓരോ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഉള്ളിക്കറിക്കുള്ള സാധനങ്ങളെല്ലാം നന്നാക്കി കഴിച്ച് അപ്പുറത്തെ ഗ്യാസിന് ഉള്ളിക്കറിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ചപ്പാത്തിയെല്ലാം ഞാൻ ചുട്ടെടുത്തു, അതിനോടൊപ്പം ഒരു ഉള്ളിക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുറത്തൊക്കെ കുറച്ച് തുണിയോടൊക്കെ അലക്കിടാനുണ്ട്, അതേപോലെ തന്നെ അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര തിരക്കെട്ടൊരു പണിയിലായിരുന്നല്ലോ, കല്യാണത്തിന് പോകണമല്ലോ. അപ്പോൾ ഞാൻ വേഗം തുണിയൊക്കെ അലക്കി ഇടിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ അടിച്ചു വാരി തുടക്കിലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ മോൾക്ക് ഒന്ന് മുടി വെട്ടാനായിട്ട് പുറത്തേക്ക് പോകണമായിരുന്നു. ആകെ മുടിയൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുടി വെട്ടാനായിട്ട് അവൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്നേരം ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് അവൾ ഓടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവൾ എടുക്കാൻ സമ്മതിക്കണില്ല. അപ്പോൾ അതിൻ്റെ പുറകെ പോയി ഞാൻ വീഡിയോ എടുക്കുക കേട്ടോ. അവൾ മുടി വെട്ടാനായിട്ട് പോവുകയാണ്. അങ്ങനെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വണ്ടിയിൽ കയറി അങ്ങനെ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു പാടം കണ്ടു കേട്ടോ, നല്ല പച്ചപ്പ് നിറഞ്ഞ പാടം. അപ്പോൾ അത് വീഡിയോ കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ചടുത്താണ് നമ്മുടെ ഓഡിറ്റോറിയം വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പം അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണ മണ്ഡപത്തിൽ വന്നു ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. കയറി വിടുന്നിടത്ത് രണ്ട് സൈസ് വെള്ളമുണ്ട് കേട്ടോ. ഒന്ന് പൈനാപ്പിളിൻ്റെ വെള്ളം, പിന്നെ തണ്ണിമത്തിൻ്റെ വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ എടുത്തു കൊടുത്തു. ഞാനും ഒരു വെള്ളം ഗ്ലാസ് കുടിച്ചു, കുട്ടികളും വെള്ളം കുടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് നേരെ കയറി ചെക്കനും പെണ്ണിരിക്കുന്ന സ്ഥലത്തേക്കാണ് പിന്നെ ഞങ്ങൾ പോയത്. അവിടെ കയറി വന്നപ്പോൾ പെണ്ണിനെ കയറ്റി ഇരുത്തിയിട്ടില്ല കേട്ടോ. അപ്പം ചെക്കൻ വരാറായിട്ടില്ല, ചെക്കൻ വരുന്നുള്ളൂ. ചെക്കൻ വന്നിട്ടാണ് പെണ്ണിനെ കയറ്റിയിരിക്കുക. അപ്പം അങ്ങനെ ചെക്കൻ കാറിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങണ കഥ കാണിക്കുന്നതൊക്കെ അങ്ങനെ ചെക്കൻ സ്റ്റേജിലേക്ക് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളാണെങ്കിൽ ഒന്നും പറയണ്ട, ഭയങ്കര കുറുമ്പാണ്. അപ്പോൾ അവൾ സ്റ്റേജിനുള്ളിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. അവരുടെ കൂടെ നിന്നിട്ട് ഭയങ്കര കളിയും വർത്താനമൊക്കെയാണ്. അങ്ങനെ പെണ്ണിനെ കൊണ്ടുവരികയാണ് കേട്ടോ. പെണ്ണ് വരുന്ന ഭാഗമാണ് നിങ്ങളിനി കാണുന്നത്. Thank you.
അങ്ങനെ പെണ്ണ് സ്റ്റേജിലെത്തി ചെക്കൻ പെണ്ണിൻ്റെ മുഖം കാണിക്കുകയാണ് ചെയ്യുന്നത്. മുഖം കാണിക്കാതെയാണ് ആദ്യം വന്നത്, എന്നിട്ട് മുഖം കാണിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. പിന്നെ റോസാപ്പൂ കൊടുത്തിട്ട് സ്വീകരിക്കുകയാണ് ചെക്കൻ. അപ്പം പിന്നെ കുറച്ച് ഇനി കഴിഞ്ഞാൽ താരികെട്ടിൻ്റെ ഭാഗമാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. താരിക്കെട്ടിന് മുന്നേ തന്നെ ഒരു ചെറിയൊരു ഡാൻസ് പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെക്കൻ താരി കെട്ടുകയാണ് കേട്ടോ. അന്നേരവും മൈക്ക് മോള് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല, ഭയങ്കര കുറുമ്പായ കാരണം അത് കൂടെ ഒക്കെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ. താരി കെട്ടിയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ബിരിയാണിയാണ് ഉള്ളത്, അതിനോടൊപ്പം കുറേ ഇറച്ചി വറുത്തതും കർലാസും അതേപോലെ കുറേ സാധനം ഉണ്ടായിരുന്നു. ബിരിയാണി കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ മോൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളുടെ കല്യാണ വീട് കഴിഞ്ഞ് ഞങ്ങൾ ഓടിക്കേർക്കിൻ്റെ പുറത്തേക്ക് എത്തി കേട്ടോ. അപ്പം പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെയുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നല്ലൊരു തോടുണ്ട്, വെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് വീഡിയോ പിടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കല്യാണ പരിപാടി കഴിഞ്ഞു. മോള് നിർത്താൻ സമ്മതിക്കാത്ത കാരണം പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. കുറേ നേരം അവിടെ ഇരുന്നിട്ടൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഇങ്ങോട്ട് വേഗം പോകുന്നു. മോള് ഭയങ്കര വാശി പിടിച്ച കാരണം വേഗം ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ നോക്കി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.